എഫേസ്യ ലേഖനം 4-ാം അധ്യായം. നാം എല്ലാവരും എന്ന് പറയുന്ന സഭയെ കുറിച്ചാണ്. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത, യൂണിറ്റി. ഒരുത്തൻ പറയുന്ന ആയിരിക്കണം അടുത്ത ആളും പറയുന്നത്. ഇവിടെ ഒരാൾ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞ് വേറെ ആൾ എഴുന്നേറ്റ് അതിനെ ഖണ്ഡിച്ച് പ്രസംഗിക്കുന്നു. അതിനർത്ഥം ഐക്യതയില്ല, ഐക്യതയില്ല. ഒരാൾ സാക്ഷി പറയുന്നു, വേറൊരാൾ ആ സാക്ഷിയെ ഖണ്ഡിച്ച് പ്രസംഗി സാക്ഷി പറയുന്നു. ഐക്യതയില്ല. അവിടെ എല്ലാം വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഭിന്നതയുടെ സ്പിരിറ്റാണ്, ദൈവത്തിൻ്റെ സ്പിരിറ്റല്ല. പണ്ട് അങ്ങനെയുള്ള പതിവുകൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ അത് പറയുന്ന വാക്കുണ്ട്, കുത്തിപ്പറയുക എന്നാണ് പറയുന്നത്. ഓ കുത്തുപ്രസംഗം, കുത്തുസാക്ഷി. പാട്ടിനകത്ത് വരെ കുത്തിക്കളയും. മരുവാള് സാക്ഷി പറഞ്ഞു, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഞാനായിരിക്കുന്ന അമ്മയമ്മ ഉദ്ദേശിച്ചാണ് സാക്ഷി പറഞ്ഞത്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, മുള്ളുകൾക്കിടയിൽ താമര പോലെയാണ് ഞാൻ കഴിയുന്നത്. ഒത്തുവാക്യമുള്ള ബൈബിള് പണ്ടുണ്ടായിരുന്നു. ഒത്തുവാക്യം, വാക്യത്തിന് ഒരു വാക്യം നോക്കിയിട്ട് അടുത്ത എവിടെയാണ് ഇതുപോലുള്ള വാക്യം എന്ന് എഴുതാനായിട്ട് കുമ്പനാട്ട് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ വിദേശത്ത് പോയൊരമ്മച്ചി കുമ്പനാട്ട് പോകുന്ന മോനോട് പറഞ്ഞു, മോനെ തിരിച്ചു വരുമ്പോൾ കുത്തുവാക്യമുള്ളൊരു ബൈബിൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരണമേ. അമ്മച്ചിക്ക് രണ്ടും കൂടെ തെറ്റിപ്പോയതാണ്. ഒത്തുവാക്യത്തിന് വരെ കുത്തുവാക്യം എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? ഭിന്നതയുടെ സ്പിരിറ്റാണ് കുത്തുന്നത്. ഐക്യത വേണം. ഉപദേശത്തിൻ്റെ ഐക്യത, വിശ്വാസത്തിൻ്റെ ഐക്യത, പരിജ്ഞാനത്തിൻ്റെ ഐക്യത, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശത്തിൻ്റെ ഐക്യത, ഇതൊരു വിശ്വാസ രൂപമാണ്. അത് നമ്മുടെ അകത്തുണ്ടാകണം. ഇത്രയും വർഷങ്ങൾ ഇവിടെ വന്നിട്ടും എന്താണ് വിശ്വസിക്കുകയെന്ന് ചോദിച്ചാൽ, അവിടെ പോയി ഞങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കണം എന്ന് പറയുന്നെങ്കിൽ വിശ്വാസത്തിൻ്റെ ആ ബോധ്യം നിൻ്റെ അകത്ത് വന്നിട്ടില്ല. നിൻ്റെ അകത്ത് വരണം. നീ എന്ത് വിശ്വസിക്കുന്നു, നീ ആരെ വിശ്വസിക്കുന്നു, നീ എങ്ങനെ വിശ്വസിക്കുന്നു, അവൻ ആരാണ്, അവനെക്കുറിച്ചുള്ള അറിവ്, അതിനാണ് ദൈവ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും, തികഞ്ഞ പുരുഷത്വം എന്നിവിടെ പറയുന്നത് ആത്മീയതയുടെ അനുഭവമാണ്. ആത്മീയതയിൽ തൻ്റെ ഇടത്തോടുകൂടി വിശ്വാസത്തിനുവേണ്ടി നിൽക്കാൻ കഴിയുന്ന ആത്മീയമായ ശക്തിയുടെ പേരാണ് തികഞ്ഞ പുരുഷത്വം. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ്, ഒരു മച്യൂരിറ്റിയാണത്. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്നത് വരെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേല അവല്ലോ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കിത്തരാം. എന്തിനാണ് ശുശ്രൂഷകന്മാരെ ദൈവം നിയമിച്ചെന്നറിയാമോ? വിശ്വാസികളെ വിശ്വാസികൾ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാൻ. അതാണ് വാക്യത്തിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. എല്ലാ വിശ്വാസികളും, എല്ലാ വിശ്വാസികളും വെറുതെ സഭയിലെ പായയിലും കസേരയിലും ആഴ്ചതോറും വന്നിരിക്കാൻ മാത്രമുള്ള വിശ്വാസികളല്ല. നിങ്ങൾക്ക്, നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു മിനിസ്ട്രി ദൈവം വെച്ചിട്ടുണ്ട്. ആ മിനിസ്ട്രി നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ആത്മീയ വളർച്ച നിങ്ങൾക്കുണ്ടാകണം. ആ വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ജോലിയാണ് ശുശ്രൂഷക വൃന്ദത്തിനുള്ളത്. ഇത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഇത്ര കൊല്ലമായി ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെ പാലും കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് ദൈവവചനം പറയുന്നു. കാലം കഴിയുമ്പോൾ വിശ്വാസി ആരായി മാറണം?
കാലം കഴിയുമ്പോൾ വിശ്വാസി ഉപദേഷ്ടാവായി മാറണം. നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്, അത് നീ മറക്കല്ലേ. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? എന്നെക്കൊണ്ട് ദൈവം ഒരു ശുശ്രൂഷ ചെയ്യിക്കും, എന്നെക്കൊണ്ട് ദൈവം ചിലർക്ക് വിടുതൽ നൽകിക്കും, എന്നെക്കൊണ്ട് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യിക്കുമെന്ന് അകത്ത് ഉറപ്പുള്ളവർ മാത്രം കയ്യനിർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതിനുവേണ്ടി ആത്മീയ വളർച്ച ഉണ്ടാകണം. അതാണ് ശുശ്രൂഷ വൃന്ദത്തിൻ്റെ ജോലി. അവരുടെ ജോലി എന്താണ്? വിശുദ്ധന്മാരെ, വിശ്വാസികളെ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യഥാസ്ഥാനപ്പെടുത്താനുള്ള വേലയാണ് ശുശ്രൂഷ വൃന്ദത്തിൻ്റെ വേല. അതുകൂടാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവര്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ സഭയാണ്. സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയാണ് ശുശ്രൂഷന്മാരെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ശുശ്രൂഷന്മാരെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് കൊണ്ട് എന്തുണ്ടാകും? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കയില്ല. ഇങ്ങനെ ആയിരിക്കരുത്. കാറ്റടിക്കുമ്പോൾ ചായുന്ന ഞായങ്ങണ പോലെ, ഞായങ്ങണ കൂട്ടം പോലെ ആറ്റുതീരത്തൊക്കെ വളർന്നു നിൽക്കുന്ന ഞായങ്ങണ കൂട്ടങ്ങൾ, പോട്ട പുല്ലുകളൊക്കെ കാറ്റടിക്കുമ്പോൾ കാറ്റനുസരിച്ച് ഒന്നിച്ചിങ്ങനെ കൂട്ടത്തിൽ ആടുന്ന പോലെ ഒരാൾ വന്ന് ഒരു ഉപദേശം അങ്ങോട്ട് എല്ലാവരും കൂടെ ചാഞ്ഞു, വേറൊരുത്തം വന്ന് വേറൊരു ഉപദേശം എല്ലാം അങ്ങോട്ട് ചാഞ്ഞു. ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ചാഞ്ഞുന്ന ഞങ്ങളുടെ കൂട്ടം പോലെ ആകാതിരിക്കാൻ മനുഷ്യർക്ക് ചതിവുണ്ട്, വഞ്ചനയുണ്ട്. അവരുപയോഗിക്കുന്ന ചതിപ്രയോഗങ്ങളും വഞ്ചനകളും തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നിൻ്റെ അകത്ത് വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ ബോധ്യതയുണ്ടാകണം. നീ അത് പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചിരുന്നാലുള്ള ഗുണം, മനുഷ്യരുടെ ഉപദേശത്തിൻ്റെ ചതിയിലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാതെ വണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിന അലഞ്ഞ് ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഇതാണ് സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം. എന്താ സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം? ക്രിസ്തു എന്ന തലയുടെ അത്രയും വളരണം. എത്ര കാര്യത്തിൽ? സകലത്തിലും വളരണം. എങ്ങനെയാണ് സാധിക്കുന്നത്? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ചില ആളുകൾ സത്യം പറയും, പക്ഷേ സ്നേഹമില്ലാതാ പറയുന്നു. അതുകൊണ്ട് വേദനിപ്പിക്കും. സത്യമെപ്പോഴും വേദനിപ്പിക്കുമെന്ന് ആളുകൾ പറയാറുണ്ട്. ഇല്ല, സ്നേഹത്തോടെ പറഞ്ഞാൽ മതി. സ്നേഹത്തോടെ പറയണം. ആളുകളെ പറഞ്ഞ് ചെറുതാക്കി കളയരുത്. അവരെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. അവരെക്കുറിച്ചുള്ള വിധികൾ നമ്മുടെ അകത്ത് നമ്മൾ ഉണ്ടാക്കരുത്. സ്നേഹത്തിൽ വേണം സംസാരിപ്പാൻ. പ്രസംഗിക്കുന്നത് ആരോട് ഞാൻ പ്രസംഗിക്കുന്നു? അവരോട് സ്നേഹത്തിൽ ഞാൻ പ്രസംഗിക്കണം. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിയുടെ രോഗത്താൽ ആളുണ്ടാകുന്ന കഷ്ടതയും ബുദ്ധിമുട്ടും എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ആളിനെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കണം. അപ്പോഴാളിന് വിടുതലുണ്ടാകുന്നത്. എനിക്കൊന്നുമില്ല, നീ ദീനം വന്ന് കിടക്കുകയല്ലേ, നിന്നെ സുഖമാക്കുന്ന സുഖമാക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടേക്കാമെന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. പ്രാർത്ഥനയും ശുശ്രൂഷയും പ്രസംഗവും എല്ലാം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടത്. സകല ശുശ്രൂഷകൾ സർവീസാ, സേവനമാണ്. സകല സേവനങ്ങളും സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ആളിനുള്ള കരുതലിൽ നിന്നുണ്ടാകണം, ആളിനുള്ള താല്പര്യത്തിൽ നിന്നുണ്ടാകണം. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാൻ ഇടയാകും. അടുത്തത്, ശരീരം മുഴുവന് യുക്തമായി ചേർന്നു. ഇവിടെ പറയുന്ന സഭയിലെ വിശ്വാസികളെ കുറിച്ച്, പാസ്റ്റർമാരെ കുറിച്ച്, എല്ലാവരും തമ്മിൽ തമ്മിൽ എങ്ങനെ യോജിക്കണമെന്ന് പറയുക. ഒരു ശരീരം എങ്ങനെയാണോ അവയവങ്ങൾ യോജിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന് അതതിൻ്റെ പ്രവർത്തനത്തിന് തക്ക സഹായം ലഭിക്കാൻ ഏത് സന്ധിയും വിശക്കുന്നു. വിശപ്പ് എവിടെ അറിയുന്നത്? വിശക്കുന്ന എവിടെയാ വിശക്കുന്നത്? വയറ്റിൽ. വയറ്റിൽ വിശക്കുന്നു. വയറിൻ്റെ വിശപ്പ് തീർക്കാൻ എന്നാ മാർഗം? വയറിൻ്റെ വിശപ്പ് തീർക്കാൻ എന്താ മാർഗം? കുത്തിവെക്കണമാണോ? അല്ല, വയറിൻ്റെ വിശപ്പ് തീർക്കണമെങ്കിൽ എല്ലാം കഴിക്കണമെങ്കിൽ കാല് കഴിക്കുന്നിടത്ത് പോകണം, കൈ അത് വാരിയെടുക്കണം, വാ തുറന്നു കൊടുക്കണം, പല്ലുകൊണ്ട് ചവയ്ക്കണം, നാക്ക് കൊണ്ട് ഇളക്കണം, പിന്നെ വിഴുങ്ങണം. അങ്ങനെ വയറ്റിൽ ചെന്ന് ആ വിശപ്പ് മാറുന്നു. അതിന് വരും, അതിന് വയറ് വിശക്കാൻ. ഞാനിപ്പോൾ എൻ്റെ കൈ എനിക്ക് നേരമില്ല, എൻ്റെ ചുമ്മായിട്ട് ചവയ്ക്കേണ്ട കാര്യം എനിക്കില്ല. വയറിനല്ലേ വിശപ്പെന്ന് പറഞ്ഞാൽ
ഒടുവിൽ ചാകുമ്പോൾ എല്ലാം കൂടെ ചാകുന്നത്, പല്ലും ചാകും വായും ചാകും കയ്യും ചാകും ഓർത്തോണം. ഇതുപോലെ സഭ ഒരു ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ ഓരോ അവയവവും പ്രവർത്തിക്കാൻ മറ്റവയവങ്ങളുടെ സഹായം ആവശ്യമാണ്. ഓരോ വിശ്വാസിയും ആത്മീയത്തിൽ വളരുവാൻ മറ്റ് വിശ്വാസികളുടെ സഹായം ആവശ്യമാണ്. കർത്തൃദാസന്മാരുടെ സഹായം ആവശ്യമാണ്. കർത്തൃദാസന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വിശ്വാസികളുടെ സഹായം ആവശ്യമാണ്. ഓരോ അവയവത്തിനും അതിനെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന അതിൻ്റെ പ്രവർത്തനം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടതായ സഹായം കൊടുക്കാൻ തക്ക ബന്ധമുണ്ടാകണം, സന്ധി. ഇപ്പം എനിക്ക് ഈ വിരൽ അല്ലെങ്കിൽ ഈ കൈ ഉയർത്തണമെങ്കിൽ ഇവിടെ സന്ധിയുണ്ട്. ഇവിടെ സന്ധി, ഈ അസ്ഥികൾ തമ്മിൽ ചേരുന്നിടത്ത് ജോയിൻ്റ് ഉണ്ട്. ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ സന്ധി കൊണ്ട് കൈ വെക്കാനൊക്കുന്ന, കൈ മടക്കാനൊക്കുന്ന, കൈ കൊണ്ട് വാരി കഴിക്കാനൊക്കുന്ന. അതേസമയം കൈ സ്റ്റിഫായിട്ട് പോകും, ചെറിയ ആൾക്ക് മസിൽ വർക്ക് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് എത്ര വിചാരിച്ചാലും കഴിക്കാനൊക്കത്തില്ല, വാരി 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 ഇങ്ങനെ കൊണ്ടുവരാം. കൈ മടങ്ങത്തില്ല, കൈ മടങ്ങത്തില്ല, സന്ധി വർക്ക് ചെയ്യുന്നില്ല. സന്ധി വർക്ക് ചെയ്യാത്തതുകൊണ്ട് കഴിക്കാനൊക്കത്തില്ല. അപ്പോൾ അവിടെ ഈ സന്ധി വർക്ക് ചെയ്ത് മസിൽ പ്രവർത്തിച്ച് കൈ മടങ്ങണം. ഇതുപോലെ പലയിടത്തും യൂണിറ്റിലും കൂട്ടായ്മയിലും ഒക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കാം. സ്റ്റിഫായിട്ടിരുന്നാൽ പിന്നെ വഴങ്ങത്തില്ല, മടങ്ങത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേർന്നു പോകത്തില്ല. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരം മുഴുവനും യുക്തമായി ചേർന്നു ഏകീഭവിച്ചു. ഓരോ അംഗത്തിൻ്റെ, ഓരോ അംഗത്തിൻ്റെ, അവയവത്തിൻ്റെ അതത് വ്യാപാരത്തിന്, അതത് ജോലിക്കൊത്തവണ്ണം ഉദവി സഹായം ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഉറവ കർത്താവാണ് നമ്മൾ. അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത്, ഒരു മനുഷ്യൻ നിന്നുമല്ല നമ്മൾ വളർച്ച പ്രാപിക്കുന്നത്. പക്ഷേ എന്തിനാണ് വളരുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനാണ്. നിനക്കെന്തിനാ കൃപ തന്നത്? നിനക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാനാണ്. നിനക്കെന്തിനാ പ്രവചനവരും തന്നത്? നിന്നോട് കുറേ പ്രവചിക്കാനും നിൻ്റെ പ്രവചനമെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിടാനും എല്ലാം മറ്റുള്ളവരോട് പ്രവചിക്കാനാണ്. നിനക്കെന്തിനാ രോഗശാന്തി തന്നത്? അത് നെഞ്ചുവേദന വരുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് സുഖം കിട്ടാൻ, അല്ലല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്തിനാണോ നിനക്ക് കൃപ തന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി, കൃപകളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. അന്യഭാഷ പോലും നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മീയ വർധന നിനക്ക് വരുന്നുണ്ടെങ്കിലും ആത്മാവിൽ നീ പ്രാർത്ഥിക്കുകയാണ്. സകല കൃപകളും കൃപാവരങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് സഭയുടെ ഒരു കൂട്ടായ്മ നിനക്ക് ആവശ്യം. അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി നീ ശുശ്രൂഷിക്കുന്നു, മറ്റുള്ളവർ നിനക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. നീ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതിന് വളരെ ശക്തിയാണ്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. പണ്ടത്തെ ജീവിതം നിങ്ങൾ തുടരരുത്. പണ്ടത്തെ കൂട്ടുകാരൊക്കെ എങ്ങനെ നടന്നോ അതുപോലെ നിങ്ങൾ നടക്കല്ലേ. പണ്ടത്തെ ജാതികൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങളിനി ജീവിക്കരുത്. വ്യർത്ഥ ബുദ്ധിയാണത്, പ്രയോജനമില്ലാത്ത ബുദ്ധിയാണ്. അങ്ങനെ നിങ്ങൾ നടക്കരുത്. അവരെ എങ്ങനെയാണ് നടക്കുന്നത്? അവരന്ധബുദ്ധികളാണ്, കണ്ണുകാണാത്തവരാണ്, പ്രകാശമില്ലാത്തവരാണ്. അജ്ഞാന നിമിത്തം, അറിവില്ലായ്മ നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ അവരുടെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടായിട്ടില്ല. അത് കഠിനപ്പെട്ട ഹൃദയമാണ്. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നവരാണ് അവർ. അവർ മനം തഴമ്പിച്ചു പോയവരാണ്. അതുകൊണ്ട് അവർക്ക് അത്യാഗ്രഹമാണ്. അവർ സകല അശുദ്ധിയും പ്രവർത്തിക്കുന്നവരാണ്. ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. ദുർനടപ്പിന് വേണ്ടി, ദുഷ്കാമ പ്രവൃത്തികൾക്ക് വേണ്ടി, അശുദ്ധിക്ക് വേണ്ടി, അത്യാഗ്രഹത്തിന് വേണ്ടി ജാതികൾ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് തഴമ്പിച്ചു, മനസ്സാക്ഷി തഴമ്പിച്ചു, ഹൃദയം കഠിനപ്പെട്ടു. അതുപോലെ നിങ്ങളാകരുത്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ലോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, പണ്ടത്തെ ജീവിതം സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ചതിമോഹങ്ങൾ, മോഹങ്ങൾ വന്ന് നമ്മളെ ചതിക്കും. ചീത്തയായ ആഗ്രഹങ്ങൾ വന്ന് നമ്മളെ ചതിക്കും. അത് നമ്മളെ വഷളത്വത്തിലേക്ക് നടത്തും. അങ്ങനെ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ്റെ പ്രകൃതി
നിങ്ങൾ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യൻ്റെ സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവേ. പഴയ പ്രകൃതി മാറണം, പുതിയ പ്രകൃതി. പഴയ സ്വഭാവം മാറണം, പുതിയ സ്വഭാവം. പഴയ താല്പര്യങ്ങൾ മാറണം, പുതിയ താല്പര്യങ്ങൾ. പഴയ ജീവിതം മാറണം, പുതിയ ജീവിതം. പുതിയ മനുഷ്യനാ, പണ്ടത്തെ ആളല്ല ഇപ്പം, കേട്ടോ. ഒരു പുത്തൻ മനുഷ്യനായി. അതാണ് ആത്മീയം, അതാണ് ആത്മീയ അനുഭവം. ആകയാൽ ഭോഷ്ക ഉപേക്ഷിച്ച് വ്യാജം പറയരുത്, വ്യാജഭാവം പോലും അരുത്, കള്ളം പറയരുത്. ആകയാൽ ഭോഷ്ക ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാജം പറയരുത്. സുതാര്യമായ ബന്ധമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കോപിക്കരുത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിച്ച് പാപം ചെയ്യരുത് എന്നാണ് ശരിയായ തർജ്ജമ. നിങ്ങളുടെ അകത്തുണ്ടാകുന്ന പാഷൻസ് ഉണ്ട്, അകത്തുണ്ടാകുന്ന തീവ്രമായ വികാരങ്ങളുടെ തിരത്തള്ളലുണ്ട്. അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ കോപത്തെ നിങ്ങൾ മാനേജ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. നിങ്ങൾ പഠിക്കണം. ദേഷ്യം വന്ന് ചില ആളുകൾ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. ചെയ്യാൻ പാടില്ല. വെറുതെ നിങ്ങളുടെ പാത്രം പോകുമെന്നുള്ളേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുക്കളയിലെ കഴിക്കാൻ വെച്ചിടത്തെ പാത്രമൊക്കെ കളഞ്ഞ് നിങ്ങൾ തന്നെ പിന്നെ ഇതൊക്കെ മേടിക്കേണ്ടി വരും. എന്തൊരു മണ്ടത്തരോ ഇതൊക്കെ. അങ്ങനെ ചെയ്യരുത്. കോപത്തെ കൺട്രോൾ ചെയ്യണം. കോപത്തെ തല്ലി പൊട്ടിക്കണം, പാത്രത്തെ തല്ലി പൊട്ടിക്കരുത്. കോപിച്ച് പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു കോപം ഉണ്ടായെങ്കിൽ സന്ധ്യാക്കും പറഞ്ഞു തീർത്തോണം. അല്ലെങ്കിൽ എന്തുവാ, രാത്രി പിശാചി വന്ന് കയറും, അതിനകത്ത് കയറി മുട്ടയിടും. കോപത്തിനകത്ത് കോപിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്ത് പകയുടെ മുട്ടയിടും. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പേ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ചേക്കേറാൻ സ്ഥലം കൊടുക്കരുത്. മനസ്സിൽ ആരോടെങ്കിലും കോപത്തോടുകൂടി പോയി കിടക്കരുത്. കോപിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത്. ആഹാരത്തിൻ്റെ കോപം നിങ്ങൾ കഴിച്ചിറക്കിയാൽ നിങ്ങളുടെ ശരീരത്തിന് രോഗമുണ്ടാകും. അത് ശാസ്ത്രം പറയുന്നു. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ശാന്തമായി ജീവിതം നയിക്കണം. ശാന്തമായ പെരുമാറ്റമുണ്ടാകണം. ദേഷ്യവും വാശിയും വൈരാഗ്യവും ഇതൊന്നും ആത്മീയർക്ക് ചേർന്നതല്ല. ആത്മീയർ സാവധാനതയുള്ളവരാണ്, സമാധാന ചിത്തരാണ്, ശാന്തമായി സംസാരിക്കുന്നവരാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളന്മാരെ മാനസാന്തരപ്പെട്ട ദിവസവും സഭയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് പറയുക, കള്ളനെ കക്കാൻ വേണ്ടി പോകരുത്, മോഷ്ടിക്കാൻ പോകരുത്. അതിന് പകരം ബുദ്ധിമുട്ടുള്ളവർക്കൂടെ ദാനം കൊടുക്കാൻ കഴിയേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണം. അധ്വാനിക്കാതെ ജീവിക്കുന്ന, കള്ളം പറഞ്ഞും കൗശലം കൊണ്ടും ജീവിക്കുന്ന ആളുകളോട് പറയുകയാണ്, അങ്ങനല്ല ജീവിക്കണ്ടേ, കൈകൊണ്ട് വേല ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് കൈകൊണ്ട് വേല ചെയ്ത് ജീവിച്ചവരാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എത്രയോ വേലകളുണ്ട്, ജോലികളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ചെയ്യണം, മടി പിടിച്ചിരിക്കരുത്. ചില ആളുകളെ കുറിച്ച് പറയുമല്ലോ, ഇവിടെ കാണാൻ ചൊറിച്ചിൽ വരികയാണെങ്കിൽ ആരെങ്കിലും ചൊറിഞ്ഞു തരണം. അതിന് ഭാര്യയെ വിളിക്കുക, അല്ലെ പിള്ളേർ ഇതേടെ ഇവിടെ ഒന്ന് ചൊറിയ. അങ്ങോട്ട് കൈകൊണ്ട് ചൊറിയരുത്. നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാര്യയെ കൊണ്ടോ മക്കളെ കൊണ്ടോ ചെയ്യിക്കരുത്. നിങ്ങൾക്ക് പത്രം ചെന്ന് വെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയി എടുക്കേണ്ടതിന് പകരം അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയെ വിളിക്കല്ലേ. പത്രം എടുത്തുകൊണ്ട് പോവാ, പത്രം എടുത്തുകൊണ്ട് പോവാ. നിങ്ങൾക്ക് തന്നെത്താൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും വേറെ ആരെ കൊണ്ടും ചെയ്യിക്കരുത്. മടി കൊണ്ടാണ് നിങ്ങളെ ചെയ്യുന്നത്, വേറെ ആളുകളെ കൊണ്ട് ചെയ്യുന്നത് കഴിയത്തില്ല. അതിന് പിള്ളേരെ ഇട്ട് ഓടിക്കുക, ഭാര്യയെ ഇട്ട് ഓടിക്കുക, അത് ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് ചെയ്യാനുള്ള പല കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് കൈകൊണ്ട് വേല ചെയ്യുക. വേറെ ഒരു കാര്യമാണ് കൈകൾ ഉയർത്തി സ്തുതിക്കുക. വേറൊരു കാര്യമാണ് രോഗികളുടെ മേൽ കൈവെക്കുക. വേറൊരു കാര്യമാണ് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. നാല് കാര്യമാണ് ബൈബിൾ കൈകളെക്കുറിച്ച് പറയുന്നത്. എന്തിനാ തന്നിട്ടില്ലേ രണ്ട് കൈകൾ, നീളമുള്ള രണ്ട് കൈകൾ, 5 വിരലൊക്കെയുള്ള നല്ല സുന്ദരമായ രണ്ട് കൈകൾ തന്നിട്ടില്ലേ? എന്തിനാണെന്നറിയാമോ? ഇത് ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം.
എപ്പോഴും താഴ്ത്തിയിട്ടേക്ക് അല്ലാതെ അങ്ങ് പൊക്കി ദൈവത്തിന് സ്തോത്രം പറയണം. അതുപോലെ കൈ അടിച്ച് ദൈവത്തിന് പാട്ട് പാടണം. അതുപോലെ രോഗിയുടെ മേൽ കൈ വെച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ കൈകൊണ്ട് വേല ചെയ്യണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നല്ല വാക്കല്ലാതെ ആകാത്ത ഒരു വാക്കും വായിൽ നിന്ന് വരല്ല. ഏത് വാക്കാണ് നിൻ്റെ വായിൽ നിന്ന് വരുന്നത്? അത് വെച്ചുകൊണ്ട് നിൻ്റെ സ്വഭാവം അളക്കാം, നിൻ്റെ പശ്ചാത്തലം അളക്കാം. അകത്തിരിക്കുന്നത് പുറത്ത് വരും. പ്രത്യേകിച്ച് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ, ദേഷ്യമോ ഏതെങ്കിലും ആവേശമൊക്കെ ഉണ്ടാകുമ്പോൾ അകത്തിരിക്കുന്ന പുറത്ത് വരുന്നത്. പണ്ട് വിശ്വാസികളുടെ ഒരു റാലി ഇവിടെ നടത്തിയപ്പോൾ അങ്ങോട്ട് ആത്മാവിൽ നിറഞ്ഞ എല്ലാവരും ഇങ്ങനെ യേശു ക്രിസ്തു ബാബുള്ള രക്ഷിക്ക് റോഡ് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു സഹോദരൻ മാത്രം പെട്ടെന്ന് സിന്ദാബാദ് വിളിച്ചു. നല്ല സഹോദരന അദ്ദേഹം, നല്ല ആത്മീയമുള്ള സഹോദരന. പക്ഷേ പണ്ട് ആവേശം വരുന്ന കാലത്ത് ഇത് വിളിച്ച് പരിചയിച്ചിരുന്നത് കൊണ്ട് ആവേശം കയറിയപ്പോൾ അകത്തിരുന്ന് പുറത്ത് വന്നതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അകത്തിരുന്ന് പുറത്ത് ചാടി അത്രയേ ഉള്ളൂ. വാക്കുകൾ സൂക്ഷിക്കുക, സംസാരിക്കുന്നത് സൂക്ഷിക്കുക. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്ക്, കേൾക്കുന്നവർ പ്രൈസ് ദി ലോർഡ് എന്ന് പറയണം, അങ്ങനെ പറയാവൂ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആകാത്ത വാക്ക് വായിൽ നിന്ന് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. കാരണം എന്താ? അന്യഭാഷ പറഞ്ഞ വാഗൊണ്ടാണല്ലോ ഇവൾ ഇത് പറയുന്നതെന്നാ പരിശുദ്ധാത്മാവ് ഓർക്കുന്നത്. ഉറക്കെ അല്ലലിയ പറയാം, ഉറക്കെ പറയാമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഏറ്റവും ഒച്ച വെച്ച് പറഞ്ഞ വാഗൊണ്ടാണല്ലോ അത്രയും തന്നെ ഒച്ച വെച്ച് അയൽക്കാരുടെ അടുത്ത് ചീത്ത വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും കേട്ടോ. ദുഃഖിപ്പിക്കാൻ പാടില്ല. എന്താ കാര്യം? വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാല. നിങ്ങളുടെ മേൽ അടയാളമിട്ടിരിക്കുക, നിങ്ങളുടെ മേൽ സീല് വെച്ചിരിക്കുക. നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന സീല് പരിശുദ്ധാത്മാവിൻ്റെ സീലാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും, കൂറ്റാരവും അതെന്തുവാ കൂറ്റാരവും എന്ന് പറഞ്ഞാൽ ചില തരം കുറ്റം പറയുന്ന കാര്യമാണ്. കാരണം രണ്ടിനകത്ത് ഇറ്റ എന്നുള്ള അക്ഷരം ഉള്ളത് കൊണ്ട് കൂറ്റാരവ് എന്ന് പറഞ്ഞ അർത്ഥം വലിയ ശബ്ദമെന്നേ ഉള്ളൂ. ഒച്ചപ്പാടെന്ന് പറയാം, ഒച്ചപ്പാട്. വലിയ ഒച്ചപ്പാടുണ്ടാക്കരുത് ദൈവമക്കൾ. വലിയ ലഹളയുണ്ടാക്കല്ലേ കമ്മിറ്റി കൂടുമ്പോഴോ ജനറൽ ബോഡി കൂടുമ്പോഴോ ഒക്കെ പല സ്ഥലങ്ങളിലും ഒച്ചപ്പാടുണ്ട്. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. കയ്പ്, മനസ്സിലുണ്ടാകുന്ന കയ്പ്, മറ്റ് വ്യക്തികളുണ്ടാകുന്ന വിരോധം, ക്രോധം, ദേഷ്യം, കൂറ്റാരവം, വലിയ ഒച്ച, ദൂഷണം, കുറ്റം പറച്ചിൽ, സകല ദുർഗുണവുമായി, ഇതെല്ലാം ദുർഗുണങ്ങളാണ്, നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. പകരം എന്ത് വേണം? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവീൻ. ഇങ്ങനത്തെ കാര്യമൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാം, എങ്കിലും ആ വിഷമം നല്ല വിഷമവുമാണ്. അത്രയും നന്നായി കിട്ടുമല്ലോ. നിങ്ങൾ സ്നേഹമുള്ളവരായി ദയവുള്ളവരായി യേശു ക്രിസ്തുവിലൂടെ ദൈവം ക്ഷമിച്ച ക്ഷമ, അതാണ് നീ നിൻ്റെ അടുത്തിരിക്കുന്ന ആളിനോട് ക്ഷമിക്കേണ്ട ക്ഷമ. ആരോടും ഒരു പകയുമായിട്ട് ഇവിടുന്ന് പോകല്ലേ. 5 കൊല്ലമായി തമ്മിൽ കണ്ടാൽ ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ പണങ്ങിയിരിക്കാൻ കഴിയുന്ന വിദഗ്ധന്മാരുണ്ട്. കണ്ടാന്നറിയത്തില്ല, അറിയത്തില്ല. മുഖത്തൊന്നും ഭാവ വ്യത്യാസമല്ല പോകും. ഭാര്യയും ഭർത്താവും വണ്ടിയിൽ സഭായോഗത്തിന് വന്നപ്പോൾ വഴക്കിട്ട് വഴക്കിട്ട് കാറയിൽ വരുന്ന വഴക്കിട്ടുണ്ടാവുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് ഡേ മുഖം മുറിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കയറില്ല, അവർക്ക് മനസ്സിലാകും നമ്മൾ വഴക്കിടുകയായിരുന്നു എന്ന്. പെട്ടെന്ന്
സാരി എടുത്ത് മുഖമൊക്കെ തുടച്ച് ചിരിച്ച് രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കൗശലങ്ങൾ കാണിക്കാൻ മനുഷ്യർക്ക് കഴിയും. അങ്ങനെ ഈ സഭയിൽ എല്ലാവരും അങ്ങോട്ട്, ഇവിടെ ആരും അങ്ങനെ പിണങ്ങിയിരിക്കാണ്ട് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും ദീർഘമുള്ള ഇത്രയും പ്രസംഗം പറയുമ്പോൾ നിങ്ങൾ മുഷിയാതിരിക്കാൻ ചില ചിരിക്കാൻ വേണ്ടി ചില കാര്യം പറയുന്നേ ഉള്ളൂ. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഞാനറിയാതുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, പാസ്റ്ററെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആരോടെങ്കിലും നീരസമുണ്ടെങ്കിൽ ആളുടെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം നമുക്കിവിടെ എന്തിൻ്റെ കാര്യമായി, എന്തിനാ പിണങ്ങുന്ന, എന്തിനാകുന്നിരിക്കുന്ന, നമ്മൾ ഒറ്റ ശരീരം, നമുക്ക് ഒറ്റ പ്രത്യാശ, നമുക്ക് ഒറ്റ കർത്താവ്, നമുക്ക് ഒരേ സ്നാനം, നമുക്കൊരേ വിശ്വാസം, നമുക്കൊരേ പരിശുദ്ധാത്മാവ്, നമുക്കെല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രം. അവൻ്റെ മടങ്ങിവരവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം എല്ലാവരും ഒന്നിച്ചെടുക്കപ്പെടേണ്ടവരാണ്. മാത്രമല്ല, നിത്യത 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 മുഴുവൻ ഒന്നിച്ച് കഴിയേണ്ടവരാണ്. ഹല്ലേലൂയാ. എത്ര വലിയൊരു വിളിയാണ് ദൈവം തന്നിരിക്കുന്നത്. എത്ര വലിയ തെരഞ്ഞെടുപ്പാണ് ദൈവം തന്നിരിക്കുന്നത്. നിത്യതയിൽ അവൻ നമ്മെ അന്നേ കണ്ടിരുന്നു. നമുക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ തന്ന് നമ്മളെ വീണ്ടെടുത്തു. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും അധർമ്മങ്ങളും പണ്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ചെയ്യുന്ന, ഇനി ചെയ്യാൻ പോകുന്ന മുഴുവൻ പാപങ്ങളും കാൽവരി ക്രൂശിൽ അവൻ അന്നേ നമ്മളോട് ക്ഷമിച്ച് അവൻ്റെ രക്തം കൊണ്ട് അന്നേ കഴുകി. നീ ഓരോ സമയത്തും മാനസാന്തരപ്പെടും, അനുദപിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ അതെല്ലാം കഴുകി വെടിപ്പാക്കി വെടിപ്പാക്കി നിന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധിൽ ജീവിപ്പാൻ നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നിന്നെ വളർത്തിയെടുത്ത ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ നിന്നെ വളർത്തുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമയുള്ള ആ പ്രവർത്തന രീതി തന്നെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരോടും കാണിക്കുവാൻ. തലവണക്കം കണ്ടേക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പ്രിയ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ സത്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഞാൻ കഴിയണമേ. സഭ ഒന്നാണ് തിരിച്ചറിയുവാൻ, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് തിരിച്ചറിയുവാൻ, ഞങ്ങൾ പരസ്പരം അവയവങ്ങളാണ് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലൂടെ ക്രിസ്തു വെളിപ്പെടുവാൻ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ മഹത്വം ഈ സമൂഹത്തിൽ വെളിപ്പെടുവാൻ ഇടയാക്കണേ. ഓരോ വിശ്വാസിക്കും അവിടെ നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ അവർ ചെയ്യുവാൻ തക്കവരെ പ്രാപ്തരാക്കണമേ. ദൈവനാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പവർ വിഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും ഗോസ്പൽ സെൻ്റർ വെബ്സൈറ്റിലൂടെ പ്രസംഗം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.